പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദീപമക്കളെ ലുക്കായ് സുവിശേഷം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വചനപ്രകാരം പഠിപ്പിക്കുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് ദൈനംദിനം തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നുള്ള കാര്യം മൂന്ന് കാര്യമാണ് കാണുന്നത് ഒന്ന് തന്നെ തന്നെ പരിത്യജിക്കുക രണ്ട് അനുദിനം കുരിശെടുക്കുക മൂന്ന് അനുഗമിക്കുക ക്രിസ്തു ശിഷ്യനാകാൻ സ്വർഗം കിട്ടാൻ ഒരു ദൈവ പെയ്തൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് തന്നെ തന്നെ പരിത്യജിക്കണം രണ്ട് അനുദിനം കുരിശെടുക്കണം മൂന്ന് അനുഗമിക്കണം പ്രിയപ്പെട്ടവരെ തന്നെ തന്നെ പരിത്യജിക്കുക എന്ന് പറയുക അല്ലെങ്കിൽ മറ്റൊരു വാക്കി പറഞ്ഞാൽ സ്വയം പരിത്യജിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ഒരു വ്യക്തി സ്വയം തൃജിക്കാനായിട്ട് തന്നെ തന്നെ പരിത്യജിക്കാനായിട്ട് തുടങ്ങിയാൽ ആ വ്യക്തി വിശുദ്ധരായിത്തീരും അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് തുടങ്ങും മറ്റൊരു രീതി പറയുകയാണെങ്കിൽ സ്വാർത്ഥതയെ വെറുത്തുപേക്ഷിക്കാൻ തുടങ്ങിയാൽ തൻ്റെ തന്നെ ആഗ്രഹങ്ങളെ നിഗ്രഹിക്കാൻ തുടങ്ങിയാൽ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി ദൈവത്തോട് ഐക്യപ്പെടുന്നു ദൈവത്തിൻ്റേതായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒത്തിരിയേറെ പ്രവർത്തി ചെയ്യുന്നവരാണ് ത്യാഗപ്രവർത്തി ചെയ്യുന്നവരാണ് പുണ്യപ്രവർത്തി ചെയ്യുന്നതാണ് ഈ പുണ്യപ്രവൃത്തിയും ത്യാഗപ്രവൃത്തിയും പ്രവൃത്തിയും മലിനമാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വാർത്ഥ ചിന്തകളും സ്വാർത്ഥ മോഹങ്ങളുമാണ് സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിക്ക് മലിനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സമർപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ സ്വാർത്ഥതയെ വെറുത്തുപേക്ഷിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് തീരാൻ പറ്റൂ അതുകൊണ്ട് മത്തായിട്ട് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട് എന്നെക്കാളധികമായിട്ട് മാതാവിനെയോ പിതാവിനെയോ സഹോദരനെയോ നീ സ്വഭവനത്തന്നെ ഭവനത്തെ തന്നെ ഉപേക്ഷിക്കാതെ നിനക്ക് എന്നെ അനുഗമിക്കുവാൻ സ്വർഗം നേടിയെടുക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ ആരോടും അറ്റാച്ച്മെൻറ്റ് പാടില്ല ഈ ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ മാത്രം കെട്ടിപ്പിടിക്കുക ആ ദൈവത്തെ കെട്ടിപ്പിടിക്കാൻ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് ചേരുക ഇതാണ് ക്രിസ്തു ശിഷ്യൻ്റെ ദൈവമകൻ്റെ മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ജോബ് പറയുന്ന കാര്യമുണ്ടല്ലോ ദൈവ എല്ലാം ദൈവം എനിക്ക് തന്നു എല്ലാം ദൈവം എനിക്ക് തിരിച്ചെടുത്തു എന്ന് വെച്ചാൽ എനിക്കുള്ളതെല്ലാം എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് തിരിച്ചെടുക്കാം എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥതയെ പരിപൂർണമായി ഉപേക്ഷിക്കുക ലോകവും ലോക വസ്തുക്കളും ലോക വ്യക്തികളോടുമുള്ള അറ്റാച്ച്മെന്റ് മാറ്റുക എന്തും തരം കിട്ടിയാലും അതെനിക്ക് ദൈവം തന്നു അതെടുത്ത് മാറ്റപ്പെടുമ്പോൾ എൻ്റെ ദൈവം എപ്പോൾ വേണമെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിലുള്ള ബന്ധം ഇങ്ങനെ സ്വാർത്ഥതയെ വിട്ടുപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ദൈവക്രഭ ദൈവവുമായിട്ടുള്ള ഐക്യം നമുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങും പ്രിയപ്പെട്ടവരെ അപ്രകാരം ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് പാപം ചെയ്യാതിരിക്കാൻ ശക്തി കിട്ടും രണ്ട് പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള വലിയ ക്രഭ കിട്ടും മൂന്ന് ദൈവവുമായിട്ട് ഒന്നായി ചേരാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ നിമിഷവും ദൈവം എന്നെ ഉറ്റുനോക്കുന്നു എന്ന അവബോധത്തിൽ ജീവിക്കുക രണ്ട് ദൈവം നമ്മുടെ ചിന്തകൾ പ്പോഴും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള അവബോധത്തിൽ ജീവിക്കുക മൂന്ന് നമ്മുടെ വാക്കുകളെല്ലാം ദൈവം കേൾക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജീവിക്കുക നാല് നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന രീതിയിൽ ജീവിക്കുക അപ്രകാരം നമ്മൾ ജീവിച്ച് നമ്മുടെ സ്വാർത്ഥതയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക രണ്ടാമത്തെ കാര്യമാണ് അനുദിനം കുരിശെടുക്കുക മിസ്റ്റർ കൊച്ചേസിയ പറയുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് സഹനം ഇല്ലെങ്കിൽ യേശോ എന്നെ ഉപേക്ഷിച്ചതുപോലെയാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്ന് അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വേദനകളാകട്ടെ വിഷമങ്ങളാകട്ടെ പഴി പറയാതെ പഴിചാരാതെ വിധിക്കാതെ കുറ്റപ്പെടുത്താതെ അത് സ്നേഹപൂർവം ഈശോയുടെ സ്നേഹത്തെ പ്രതി എടുക്കുക എന്നിട്ട് ഈശോയെ അനുഗമിക്കുക പ്രിയപ്പെട്ടവരെ ഇത് യഥാർത്ഥത്തിൽ ചെയ്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ മാതാവ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പരിശുദ്ധി അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ കാണാൻ പറ്റും ദൈവഹിതം മാത്രം നടപ്പാക്കിയ വ്യക്തി ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റിയ വ്യക്തി എപ്പോഴും സ്വയം ത്യജിച്ച വ്യക്തി അതുപോലെ ദൈനംദിനം കുരിശു വഹിച്ച വ്യക്തി എന്നിട്ട് ഈ ദൈവത്തെ അനുഗമിച്ച വ്യക്തി ഇത് ഇതുപോലെ ഉത്തമ മാതൃകയുള്ള മറ്റൊരാളില്ല അത് പരിശുദ്ധ അമ്മ മാതാവ അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറയുന്ന കാര്യമുണ്ട് മാ പരിശുദ്ധ മറിയം എന്ന് പറയുന്ന അതിശ്രേഷ്ഠവും അതിമനോഹരവുമായ ആത്മീയ മൂശയാണ് എന്ന് എന്ന് വെച്ചാൽ യേശുക്രിസ്തുബന് രൂപം കൊടുത്ത ആത്മീയ മൂശയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയം പ്രിയപ്പെട്ടവരെ ഈ അമ്മയാകുന്ന മൂശയിലൂടെ നമ്മളും രൂപപ്പെട്ടാൽ രൂപപ്പെട്ടാൽ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ കഴിയുന്ന ഈ സ്വാർത്ഥതയുടെ കെട്ടുകൾ അഴിയപ്പെടുകയുള്ളൂ പതി പരിത്യജിക്കാനുള്ള ക്രമ നമുക്ക് കിട്ടുകയുള്ളു നമുക്കറിയാം പരിശുദ്ധ കനികാമറിയെ നോക്കുമ്പോൾ ശിഷ്യന്മാരെ മുഴുവനും രൂപപ്പെടുത്തി എടുത്തത് പരിശുദ്ധ പരിശുദ്ധയമ്മയ സിഹിയോ നൂട്ടിശാലയിൽ വെച്ച് പരിശുദ്ധാത്മാവനെ സ്വീകരിക്കാനായിട്ട് ഒമ്പത് ദിവസം പ്രാർത്ഥിച്ച് മറിയമാ മറിയത്തിലൂടെ പരിശുദ്ധ മറിയത്തിലൂടെ ശിഷ്യന്മാരെ ഒരുക്കിയെടുക്കുക ഈശോയുടേതാക്കി മാറ്റാനായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയാകുന്ന ആത്മീയ മൂശയിലേക്ക് നമുക്കും പ്രവേശിക്കാം അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമുക്ക് കയറാം ആ മൂശയിലൂടെ നമ്മൾ രൂപപ്പെട്ടു വരുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകൾ അഴിയാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഇന്നേ ദിവസം ആത്മാർത്ഥമായിട്ട് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക അമ്മയെപ്പോ ഈശോയെ എല്ലാം എന്നെ കാണുന്നുണ്ട് എൻ്റെ ചിന്ത അറിയുന്നുണ്ട് എൻ്റെ പ്രവൃത്തി നോക്കുന്നുണ്ട് എൻ്റെ വാക്കുകൾ നോക്കുന്നുണ്ട് ഈ ഒരു അവബോധത്തിൽ ഇന്നെപ്പോഴും ആയിരിക്കാം നമുക്ക് ഈശോയെ പ്രിയ ിപ്പെടുത്താം അമ്മയുടെ വിമല കർത്തികത്തിലേക്ക് ചേരാം അമ്മയാകുന്ന ആത്മീയ മൂശയിലൂടെ നമുക്ക് രൂപപ്പെടാം അതിനുള്ള കൃപാപരം ത്രിയേക ദൈവം പരിശുദ്ധി അമ്മയിലൂടെ നമുക്കെല്ലാവർക്കും നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും